നമ്മളിപ്പോ കൊല്ലം അടുത്ത് അഴീക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ഫിഷിംഗ് ഹാർബറിലാണുള്ളത്. അപ്പോ ഇവിടത്തെ കുറെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബോട്ടിൽ നിന്നും കടലിൽ നിന്നും അഞ്ചാറ് ദിവസം പണിയെടുത്ത ആ ബോട്ടുകളിൽ നിന്നും മീൻ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഇവിടെ. അപ്പൊ എന്റെ ഒപ്പം ഉള്ളത് വിഷ്ണു. നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് അഴീക്കൽ ബീച്ചിലാണ്, അഴീക്കൽ ഹാർബറിലാണ്. അപ്പൊ എന്റെ ഒപ്പം ഉള്ളത് കടൽ മച്ചൻ വിഷ്ണു അല്ലേ? യെസ്. അപ്പോ വിഷ്ണു പേര് പോലെ തന്നെ കടൽ മച്ചാനാണ്. അപ്പൊ ഇവിടെ അഴീക്കലിലാണ് വിഷ്ണുവിന്റെ സ്ഥലം. അപ്പൊ ഞങ്ങളിപ്പോ അഴീക്കൽ ഹാർബർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അഴീക്കൽ ഹാർബറിൽ ഇപ്പൊ രാവിലെ സമയം എത്ര മണിയായി? 6 മണിയായി അല്ലേ? 6 മണിക്ക് അവിടെ കുറെ ബോട്ടുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ ഹാർബറിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വിഷ്ണു ഉണ്ടല്ലേ, രാവിലെ നല്ല ചില്ലായിട്ട് നിൽക്കുകയാണ്. കമ്പോണ്ട് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് മീൻ എടുക്കാനും മറ്റൊക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് മാസ്ക് ഒക്കെ വെച്ച് താഴത്തേക്ക് പോവാം. എടാ, ഇതൊക്കെ ഇപ്പൊ ഈ ആൾക്കാരൊക്കെ മീൻ കൈയും കൊണ്ടൊക്കെ വാങ്ങിച്ചോട്ട് പോകുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരായിരിക്കും. പിന്നെ വീട്ടിലേക്ക് ഇവിടുന്ന് വാങ്ങിക്കാം അല്ലേ? ഇവിടെ വെച്ച് കച്ചവടം ചെയ്യും അല്ലേ? ചെറിയ അങ്ങനത്തെ പരിപാടിയൊക്കെ എന്താണ് ഇത്? എല്ലാരും ഓടുകയാണല്ലോ. ഓട്ടമാണ്, മൊത്തം ആളുകൾ തിരക്കാണ്. അതൊക്കെ ഇവിടെ എങ്ങനെയാ? യൂണിയൻ ചേട്ടന്മാരാണ് ഇവിടെ കൊട്ട പിടിച്ചോണ്ട് പോകാനാണ്. ഈ സൈഡ് വഴി കയറാം. ഓ, ഈ വണ്ടിയില് കൊണ്ട് വെക്കുന്നതാണോ? അതെ അതെ, ഇതിപ്പം കൊച്ചി കച്ചവടക്കാര് കൊണ്ടുപോകുന്നത്. യൂണിയൻകാരെ അവർക്ക് ഒരു കൊട്ട പിടിച്ചോണ്ട് പോകുന്ന ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ട് ഒരു പൈസ ഉണ്ടാവും. ഒരു കൊട്ട അവർക്ക് പിടിച്ചോണ്ട് അവിടെ വണ്ടി എടുത്ത് കൊണ്ടുവരുന്നതിന് ഇത്ര രൂപ. അപ്പൊ അവിടെയാണ് കച്ചവടം നടക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോ ഓ, അത് ഗംഭീരമാണല്ലോ. അപ്പൊ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം കിട്ടും. മീനും ഐസും എല്ലാം ഉണ്ട്. ഐസ് ഇവിടെ ഉണ്ട്. ഐസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ മത്സ്യവീടിന്റെ വലിയൊരു ഐസ് പ്ലാന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ തിക്കി തിരികെയാണല്ലോ. അപ്പൊ ഈ ബോട്ടുകളിലൊക്കെയാണോ കടലിൽ പോയിട്ട് വരുന്നത്? ശരി, മഴവിൽ നല്ല പണിയൊക്കെ കിട്ടുന്നു. ഇവിടൊക്കെ എന്ത് ചെയ്യും ആൾക്കാര്? ഇത് വള്ളക്കാരാണ്. വള്ളക്കാരെന്ന് പറഞ്ഞാല് മറ്റേ ചെറിയ വള്ളം? അല്ലല്ല, അതും വലിയ വള്ളം തന്നെ. അതും ഇതും എല്ലാം സെയിം ആണ്. അതിന്റെ ഫിഷിംഗ് രീതി രണ്ട് രീതിയാണേ ഉള്ളൂ. വൺ ഡേ പോയിട്ട് വരുന്നവരാ. ഓ, ഓർ ശരി. ഇവരെന്ന് പറഞ്ഞാൽ 4 ദിവസം 5 ദിവസത്തെ വർക്കിന് പോയിട്ട് വരുന്നവരെ ഈ ബോട്ടുകാർ. ഈ ബോട്ടുകാർ? അതെ അതെ. ഇത് വലിയ ബോട്ടാണല്ലോ ഇത്. അതെ അതെ, ഇത് പോയിട്ട് മീൻ പിടിച്ച് സ്റ്റോർ ചെയ്യും. ഓ, ഇതിനകത്തല്ലേ? മറ്റേത് വള്ളങ്ങൾ എന്ന് പറഞ്ഞാല് അന്നന്ന് പോയിട്ട് മീൻ പിടിച്ചിട്ട് തിരിച്ചുവിടെ വരും, ഹാർബറിൽ വരും. എന്നിട്ട് അത് ഡെയിലി സെയിൽ ചെയ്യും. ഓ, അത് ശരി. ഇവര് സ്റ്റോർ ചെയ്ത് കൊറേ കൊണ്ടുവരും അല്ലേ? അപ്പൊ ഈ ഒരു ബോട്ട് വന്നാൽ കൊറേ ഉണ്ടാവും അല്ലേ? ഇതിനകത്ത് 4 ലക്ഷം 5 ലക്ഷം രൂപ പൊന്നെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ആ തിരക്കിന്റെ ഇടയിലേക്ക് പോവാണ്. ഓ, ഇവിടെ നല്ലേ. അപ്പൊ ഇത് ഐസൊക്കെ ഇട്ടിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അല്ലേ? ആ ശരി, കൊള്ളാലോ. അപ്പൊ ഈ ബോട്ട് മൊത്തത്തിൽ മേലെടുത്തിട്ട് എടുക്കും. ഇതേപോലെ കൊണ്ടുവരുന്ന ഓരോ കൊട്ടയിലും ബോക്സിലും കൊണ്ടുവരുന്ന മീൻ അവരവിടെ കൊണ്ടുപോയിരിക്കും. അവിടെ കച്ചവടക്കാരാണ് നിൽക്കുന്നത് മൊത്തം ആ ഭാഗത്ത്. ആ ഭാഗത്ത്? അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വെച്ച് തന്നെ കച്ചവടം ചെയ്യും അല്ലേ? ഇവിടെ ഇറക്കി വെച്ചിട്ട് ലോഡാക്കുക, തട്ടി തട്ടിയാണ്. ശരി, ആ കൊട്ട അവരിങ്ങനെ തട്ടി നിറച്ചിട്ട് അവിടെ കൊണ്ടുപോകും. കിളിമീനാണ്. ഓ, അത് ശരി. കിളിമീനാണോ? ചെങ്കലോ? ഓ, അത് ശരി. അപ്പൊ അവിടെ വെച്ചിട്ട് ലേലം വിളിക്കും? ഇവിടെ തട്ടി നിറച്ചിട്ട് അവിടെ കൊണ്ടുപോയി ലേലം വിളിക്കും. ആർക്കും പോയി ലേലം വിളിക്കാം? ആർക്കും പോയി വിളിക്കാം. നമുക്ക് ലേലം വിളിക്കുന്ന കാണാം. നമുക്ക് ആദ്യം മീൻ ഇറക്കുന്നൊന്നും നോക്കണ്ടേ. കുറേ മീനുകൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ, ഇങ്ങനെ ബക്കറ്റും കൊണ്ട് വന്ന് നിൽക്കുന്ന ആൾക്ക് കുറച്ച് മീനുകളൊക്കെ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് നമ്മുടെ വിഷ്ണു പറഞ്ഞു തന്നത്. നമ്മുടെ ആരെങ്കിലും ഒക്കെ വന്ന് കവറുമായിട്ടൊക്കെ വന്ന് ഇന്ന് ഫ്രീ ആയിട്ട് മീൻ കൊടുക്കും. ആണല്ലേ? ഉള്ളാലോ. ഒരു ഗംഭീര സംഭവം. ഇവരിവിടെ നിന്നും താഴെ ഇങ്ങനെ മീൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഐസ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ പൊക്കി എടുത്തോണ്ടിരിക്കുന്നതല്ലോ. ആ പൊക്കി എടുത്തിട്ട് ആ ബോക്സ് എടുത്ത് ഇവിടെ പുറത്ത് വെക്കും. എന്നിട്ട് അവര് കച്ചവടക്കാരിലേക്ക് കൊണ്ടുപോകും. ഇതിനകത്ത് എന്തോരുണ്ടാവല്ലേ. നമുക്കിനിയിപ്പോ ലേലം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. ഇവിടെ എന്താണ് കാഴ്ച, എന്താണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് പരിപാടി നോക്കാം. നീ ഒന്നും കാണുന്നില്ല, നിറച്ച ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുക. അതിനിടയ്ക്കോട്ട് പോകണം അല്ലേ? നമുക്ക് പോയി ലേലം വിളിച്ചാലോ. നമ്മൾ നേരത്തെ കണ്ട മഴവില്ല് ബോട്ടിന്റെ ലേലക്കാരനാണ്. അപ്പൊ ഓരോ ബോട്ടിന് ഓരോ ലേലക്കാരുണ്ടോ? ഓരോ ബോട്ടിന് ഓരോ ലേലക്കാരാണ്.
ഒരു കിലോയ്ക്ക് 85 രൂപ 115 രൂപ കച്ചവടമായിട്ടോ കച്ചവടമായെടുത്തോണ്ട് പോവുക തൂക്കം കൊണ്ടുപോവാ അടിപൊളി ഇതൊരു ഗംഭീര സംഭവമാണ് ഇവിടെ ഇവിടെ ലേലം വിളിച്ച മീന് തൂക്കിയെടുത്തതിന് ശേഷം ഈ നിൽക്കുന്ന ആൾക്കാര് ഇത് യൂണിയൻകാരാണ് ഇവരിത് കൊട്ടയിലേക്ക് കൈമാറും ആ കൊട്ടയിലേക്ക് വാങ്ങിച്ചിട്ട് അവരത് വണ്ടിയിൽ കൊണ്ടുവെക്കും അപ്പൊ ഈ കൊട്ടയിലേക്ക് വാങ്ങാനുള്ള തിരക്കല്ലേ ഇത് ഇതെന്തോ സംഭവം അറിയാം ആ ഇത്രയും പേര് ഇവിടെ നിന്നാലേ ഇവർക്ക് ഇത് കിട്ടത്തുള്ളൂ ഒരു കൊട്ട ഇവർക്ക് പിടിച്ചാലേ 50 രൂപ കിട്ടത്തുള്ളൂ ഒരു കൊട്ട പിടിക്കുന്നതിന് 50 രൂപയാണ് ശരി സിസ്റ്റം മാറ്റി അപ്പൊ ഇപ്പൊ നീ പണിയെടുത്താൽ നിനക്ക് പൈസ പണിയെടുക്കുന്നതിന് കാശുള്ളൂ അങ്ങനെ പരിപാടി അല്ലേ വെള്ളം നേർന്ന് സ്പോട്ട് അവിടെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും അല്ലേ പൈസ കൊടുത്താലേ മീൻ തരുള്ളൂ ഇതിപ്പോ അവിടെ കച്ചവടമായി ആ ചേട്ടന് ആ മീൻ കൊടുത്തു അതിനിപ്പോ കൊണ്ടുപോയി വണ്ടിയിലേക്ക് കയറ്റും അവരിങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഈ സാധനം കെട്ടി വെച്ചിട്ടുണ്ട് കച്ചവടം എടുത്തോണ്ട് പോലെ ഇതാരാ പൈസ ഇതെന്തിനു പൈസ വാങ്ങണേ നമ്മള് അങ്ങനെയാണ് പരിപാടി 10 കൊട്ട പിടിച്ച 500 രൂപ അപ്പൊ ഒരു 20 കൊട്ട പിടിച്ച 1000 രൂപ കിട്ടും ഒരു ദിവസം പക്ഷെ 20 കൊട്ട കിട്ടത്തില്ല കിട്ടത്തില്ല അത്ര ആൾക്കാരുണ്ട് കൊള്ളാലോ എന്ത് തിരക്കല്ലേ ഇത് എത്ര മണിക്ക് തുടങ്ങി ഈ പരിപാടിയൊക്കെ അഞ്ചു മണിക്ക് അപ്പൊ ഈ ബോട്ടൊക്കെ രാത്രി ഒന്ന് നടക്കും അല്ലേ കൊള്ളാം ഇതെന്ത് മീനാ ഇത് ചാങ്കണ്ടി കണ്ട ചീങ്കണ്ടി പോലെ ഉണ്ടല്ലോ ഇവിടെ ലേലം വിളി തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇതുണ്ട് ഇവിടെ നിറച്ച ആൾക്കാരാണ് ഒരു രക്ഷയില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ തുരുതുരാ മീൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എടാ ഈ ബാക്കിയുള്ള ബോട്ടിൽ നിന്നൊക്കെ മീൻ ഇറക്കിയോ ഇറക്കിക്കൊണ്ടിരിക്കുവോ എല്ലാ ബോട്ടിൽ നിന്നും ഒരേ സമയത്താ മീൻ ഇറക്കുന്നത് ഓരോ ബോട്ടിൽ നിന്നല്ല എല്ലാ ബോട്ടിൽ നിന്നും ഇറക്കും ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ആളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക മനസ്സിലായി ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഉള്ളാ ഇവിടെ ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ബോട്ട് ഇവിടെ കിടപ്പുണ്ട് ഇത് ഗംഭീര ബോട്ടല്ലേ ഞാൻ ഇത്രയും വലിയ ബോട്ടൊന്നും പ്രതീക്ഷിച്ചില്ല ബോട്ടിന് 1,40,000 രൂപ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് കിടക്കുന്നതാണോ ഇപ്പൊ ഇറക്കിയതാണ് ജസ്റ്റ് 1 മന്ത് റീസെന്റ് 1 മന്ത് ആയിട്ടുള്ളു അത് 1,40,000 രൂപ അതിനടുത്ത് ഇതിന് അതെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അല്ലേ അടിപൊളിയാണ് ഇത് എത്ര ദൂരം പോകും ഡീപ് സീ പോവും എന്തോരം പോവും എത്ര ദൂരം വേണേലും പോവും ആണല്ലേ അത്രയ്ക്കും എണ്ണ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് ഓയിൽ കപ്പാസിറ്റി ഡീസൽ അടിച്ചുകൊണ്ടാണ് പോകുന്നത് ആണല്ലേ വെരി ഗുഡ് ഇനിയിപ്പോ എങ്ങോട്ടാ പോകും നമുക്ക് മുമ്പോട്ട് പോലെ സ്വച്ഛ ബോട്ടുകളോ ചൈന എഞ്ചിനോ അതിന്റെ ചൈന ബോട്ടാണോ പവർ കൂടിയ എഞ്ചിൻ അപ്പൊ അതാണ് ഇവിടെ ഈ ഭാഗത്ത് അല്ലേ ഇനി അവിടെ പവർ കുറഞ്ഞ എഞ്ചിൻസ് മൺഡേ പണിക്കൊക്കെ പോണം ഓ ഇത് ഒരു ദിവസത്തെ പണിക്ക് പോകണോ ബോട്ടാ അല്ലേ അവർക്ക് ചെമ്മീൻ അങ്ങനെയുള്ള മീനൊക്കെ കിട്ടും ശരി അതെ ഇതിനിടയ്ക്ക് ഈ ചെറിയ ബോട്ട് കൊണ്ട് വള്ളം കൊണ്ട് പോകുന്ന ആൾക്കാരാരാ
വെച്ച് അതിന്റെ ഇടയ്ക്ക് കൂടെ മീൻ പിടിക്കാൻ നടക്കുന്ന ടീം. അത് കൊള്ളാലോ. അത് ഈ ബോട്ടൊക്കെ അനങ്ങാൻ എടുക്കുമല്ലേ, അടുത്ത് മീൻ കാണും കണ്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. മാ ബോട്ട് മാറും, മീൻ കൊടുത്തിട്ട് ഫുൾ ഇറക്കി കഴിഞ്ഞിട്ട് അവര് പോവല്ലേ. അപ്പൊ ഈ ഒരു ബോട്ട് ആഴ്ച ഒരു ദിവസം പോകുള്ളായിരിക്കും അല്ലേ. അതെ, ആഴ്ച ഒറ്റ ദിവസം പോയിട്ട് നാല് ദിവസം വരെ അവര് ഫിഷിംഗ് ചെയ്യും. 4 days ആണ് മാക്സിമം ഫിഷിംഗ്. അത് മീനിന്റെ പണിയാണെങ്കിൽ, ചെമ്മീനിന്റെ പണിയാണെങ്കിൽ 7 ദിവസം വരെ ചെയ്യും. പുല്ലൻ കൊഞ്ചിന്റെ ഇവരൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, കടൽ വച്ചാൻ എന്ന് പറഞ്ഞിട്ടല്ലേ. എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ഇപ്പോ? 20,000. നമ്മുടെ ഈ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേക്കിനും അതൊരു 100,000 കഴിയും ഉറപ്പായിട്ടും. എന്റെ ചാനലിൽ പോയി നോക്കണം, നല്ല കിടക്കും കിടിലൻ കടൽ എന്താ പറയാ വിശേഷങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് കാണാം. കടൽ ജീവിതമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്താ പരിപാടി? ഇത് ചെറിയ ബോട്ടിൽ നിന്നല്ലേ. ഓ ഓ, അപ്പൊ ഇതും കിളിമീനല്ലേ? അതെ. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. അപ്പൊ ഇവര് വെള്ളം ഇത് എന്താ പറയാ മീൻ എടുത്തിട്ട് കഴുകുന്ന എന്തിനാ ഇത്? അത് നമ്മുടെ ഐസൊക്കെ ആയിട്ട് ഇടക്കുമല്ലേ, ഐസ് മീനും മിക്സഡ് അല്ലേ. അപ്പൊ അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഒരു മങ്ങും മീൻ, അത് മാറ്റാൻ വേണ്ടിയാണ് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഫ്രഷ് ആക്കുന്നത് അല്ലേ. ഇതും സെയിം പ്രൊസീജിയർ തന്നെ, മീൻ എടുത്തോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയി വേലം വിളിക്കും. ഒരു ചെറിയ ബോട്ട് ഇവിടെ മീനൊക്കെ ഇറക്കിയിട്ട് അവര് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ കൊറേ ബോട്ടുകള് ഇത് ആണല്ലേ. ഇവിടെ ചെമ്മീനാ അല്ലേ? ചെമ്മീൻ സ്ക്വയർ ആണ്. ഇത് ബൈചേട്ടൻ ഇവിടെ ആയിരുന്നെങ്ങനെ അപ്പൊ പുള്ളിക്കാരനാണ് ഇവിടുത്തെ ലേലക്കാരൻ. ഓ, നമ്മുടെ ജ്യേഷ്ഠനാണ്. അപ്പൊ യെസ്, മീൻ കാണാം. അപ്പൊ ഇതിനകത്ത് നിറച്ച് ചെമ്മീനാണ്. കണവൻ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലേ ഇവിടെ. അപ്പൊ ഇത് അത് ഐസിട്ട് ആ ഒരു ബോക്സിനകത്ത് പ്രോസസ് ചെയ്തെടുത്തോണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം. മീൻ വണ്ടികളിലാത്തോട്ട് ആ ഒരു എന്താ പറയാ ഇത് കേറ്റുന്ന ഒരു കാഴ്ച തന്നെ നല്ലൊരു രസം കേട്ടോ. ഐസൊക്കെ ഏറ്റെടുക്കുന്നതാണ്ടോ, ഐസൊക്കെ കുത്തി മറിച്ചെടുക്കുന്നതാണ്. ഓ മൈ ഗോഡ്, ഇവിടെയാണെങ്കിൽ ചെമ്മീനൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ഐസിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു ബോക്സ് എത്ര കിലോ ഉണ്ടാവും? ഇത് 50 കിലോ. 50 കിലോ ബോക്സാ? യെസ്, 50 കിലോ ബോക്സ്. 50 കിലോ ബോക്സ്, 25 കിലോ ഐസും. അപ്പോൾ 25 കിലോ ഐസും 25 കിലോ മീനും. 1 കിലോ ഐസിന് 1 കിലോ മീനാണ് അനുപാതം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ശോ, വെരി ഗുഡ്. ഇതെല്ലാം പരുന്തല്ലേ? മരുന്നുണ്ട്, കൊക്കുണ്ട്. ഇതല്ല ഈ മീനെ പിടിക്കാൻ വേണ്ടി വരുന്ന മീനിങ്ങനെ ഓരോന്നൊക്കെ അവിടെ ഇവിടെ മീനത്തില്ല, ഇവന്മാരൊന്ന് റാഞ്ചി എടുത്തുണ്ട്. ഓ കൊള്ളാലോ, മനസ്സിലായി. എന്തോ പരുന്ത അവിടെ ഇങ്ങനെ വട്ടവിട്ട് വറക്കുന്നുണ്ട് കണ്ടോ നോക്ക്. ശോ, ശരിക്കുണ്ട്. ഇപ്പൊ ആ ഈ കൊക്കും പരുന്തും എല്ലാം വരും. കൊക്ക് മീനെ പിടിക്കോ? ഓ, അവന്മാരും മീനെ പിടിക്കുമല്ലേ. മീൻ താഴെ വീരാ സമ്മേക്കുമ്പോഴത്തെ കൊള്ളാട്ടോ. എന്തായാലും പരിപാടി, വ്യത്യസ്തമായ ഓരോ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ബോട്ടിനകത്ത് ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറിയിട്ട് ആ ബോട്ടിൽ എന്താന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ബോട്ടിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതെന്ത് മീനാടാ? എന്ന് പറഞ്ഞാല് വലിയതാ അല്ലേ? അയലായിട്ട് ഓ, അയലയുടെ ഒക്കെ വലിപ്പം കണ്ട. ഞങ്ങളിപ്പോ ബോട്ടിനകത്തേക്ക് കയറി. അപ്പൊ ഇവിടെ ഈ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എന്താ പറയാ മീനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ നമ്മൾ കാണുന്ന. ആ ഒരു ബോട്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന കാഴ്ച കാണാം. ഇതൊരു 1.5 അനുഭവമാണേ. ശരിക്കും എത്ര ആൾക്കാരുണ്ടല്ലേ ഇവിടെ മത്സ്യബന്ധനവുമായിട്ട് എന്താ പറയാ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി തൊഴിലെടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു ഈ ഒരു ഹാർബറിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഇത്രയധികം ആൾക്കാരെ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ ലോകമെമ്പാടും എത്രയധികം ആൾക്കാർ ഈ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ അല്ലേ. ഇതൊരു ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രി ആട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് ഇത്രയും വലിയ തിരക്കുകൾ. ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഹാർബറിൽ ഞാൻ വരുന്നത്. ഇതിലും വലിയ ഹാർബറുകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് അവിടെ ബോട്ടുകളോ ഫിഷിങ്ങോ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം ധാരാളം മീനുകളായിട്ട് വന്നിരിക്കുന്ന ഒരു ഹാർബറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പം ശരിക്കും ഇപ്പം ബോട്ടുകളുടെ എണ്ണം ഇപ്പം കുറവാണ്. ഇപ്പോൾ ആകെ ഒരു 7 ബോട്ട് മാത്രമേ കിടപ്പുള്ളൂ. ശരിക്കും നിറച്ച് ബോട്ടുകൾ വന്ന് ഇതിൻ്റെ ഇരട്ടി സംഭവങ്ങളൊക്കെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇതൊക്കെ ഒരു ലക്കാണ്, മീൻ കിട്ടുക അതേപോലെ തന്നെ മീൻ കാണുക എന്നൊക്കെ പറയുന്ന ഒരു ഫുൾ ഒരു ലക്ക് പിടിച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ പല ബോട്ടുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൊറേ ഇപ്പം ഇപ്പുറത്ത് നോക്കുമ്പോ ഈ ഒരു ബോട്ടിൽ നിന്ന് കുറെ മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഈ ബോട്ടിൽ നിന്നാണ് മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രോസസ്സ് നമുക്ക് കാണാം. ഇതിപ്പോ നമുക്ക് ഈ ഒരു ബോട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിന്റെ വീതി നമുക്ക് ഇത്രയും ഉണ്ട്. ഈ ഒരു പിന്നെ നീളം നമുക്ക് ഈ വീതിയുടെ ഒരു 100 അടി നീളം ഉണ്ടല്ലേ, എത്രയുണ്ടോ? 95-100 ആണല്ലേ. അത് ശരി. പിന്നെ ഈ ബോട്ട് നമുക്കൊരു ഈ ബോട്ട് ടൂർ അടിച്ചാലോ? ബോട്ട് ഫുള്ള് ചുറ്റിടന്ന് കാണാം. ഓക്കെ, അപ്പൊ ഈ അപ്പുറത്തൂടെ ഈ മീനൊക്കെ നമുക്ക് എവിടെന്നോ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഇട്ടിട്ടാണ് വാഷ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇത് എവിടെ നിന്നാണ് എടുത്തോണ്ട് വരുന്നത് നമുക്ക് പോയി നോക്കാം. എടാ, ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിങ്ങനെ നിക്കുള്ളല്ലേ? ആ, എന്താ മുന്നോട്ട് പൊങ്ങിയിരിക്കുന്നത്? അതാ കടലില്, മെത്തേഡ് അങ്ങനെയാണ് ബോട്ട് പണിയുമ്പം ഫ്രണ്ട് പൊക്കിയും ബാക്ക് സൈഡ് താത്തുമാണ് പണിയുന്നത് കാറ്റ് പിടിക്കാനും. ആണോ? ഇവിടുത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബോട്ടാ. ശരിയാണല്ലോ, ഇതൊരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ആടാ, എന്ത് വലിപ്പം ഉണ്ടല്ലേ! ഇത് ഇത്രയും മുകളിലത്തെ വലിപ്പമല്ല, ഇതിന്റെ സ്റ്റോർ ആണ് കാണേണ്ടത്. ഈ ബോട്ടിന്റെ പേരെന്താ? ജെനി. ജെനി ജെനി എന്ന് പറഞ്ഞ ഒരു ബോട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. ശരിക്കും ഭയങ്കര വലിപ്പം ഉണ്ടോ ഈ ബോട്ടിന്? ഇല്ലേ, ആ അതെ, ജെനി മത്സ്യക അത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ബോട്ടാണ്. അപ്പൊ ഇങ്ങനെ ചവിട്ടി ചാടി ഇറങ്ങണം. ഓ മൈ ഗോഡ്! ആ ചാടിക്കോ, പതുക്കെ സൂക്ഷിച്ച് ഇറങ്ങണേ. ഇതാ സുരേഷേട്ടൻ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പൊക്കെ അടിപൊളിയല്ലേ. ഇതൊരു ഫ്രീസറിനകത്ത് വന്ന് കയറിയ പോലെ ഉണ്ടല്ലോ. ഇത് ജബ്ബാർക്ക. ഹായ് ജബ്ബാർക്ക, ഇത് ആൽബർട്ട് അണ്ണൻ. ഹായ് ആൽബർട്ട് അണ്ണൻ, ഇതും തന്നെ. ഇത് കൊഴിയാള മീനെല്ലാം കാണാം. ആ ശരി, നിങ്ങൾ നിങ്ങളിപ്പോ കടലിൽ പോയിട്ട് വന്നാണോ? എത്ര ദിവസം? എത്ര ദിവസം ഉണ്ടായിരുന്നു? 4 ദിവസം. അപ്പൊ ഈ പോകുന്ന എന്താ കൂടുതൽ കിട്ടിയേക്കുന്നത്? എന്തൊക്കെയാ കൂടുതൽ കിട്ടിയേക്കുന്നത്? അല്ലേ, ഓ ഉള്ളോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കിട്ടുന്ന മീനെല്ലാം ഇതേപോലെ ഇടും അല്ലേ? ഓരോ ആണല്ലേ, ഐസിംഗ് സിസ്റ്റം ഇതിന്റെ. ഓ ഓ, ഇങ്ങനെ കിട്ടുന്നല്ലേ? ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഈ കിട്ടുന്ന മീൻ എല്ലാം ഇതിനകത്ത് ഇവര് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം ഇവിടെ കരയിലെത്തിക്കഴിഞ്ഞിട്ട് ആ മീനിൽ നിന്നും ഈ കൊട്ടക്കകത്ത് ഇതേപോലെ പെറുക്കി എടുത്തിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി പുറത്ത് കൊണ്ടുപോയി നിൽക്കും. വേറൊരു കാര്യമുണ്ട്, ഐസിങ് രണ്ട് രീതിയിലാണ് ഐസ് ചെയ്യുന്നത്. ഇത് പലക, പലക ഐസ് ചെയ്യും. ഇത് വാട്ടർലി എന്ന് പറയും. ഇത് വെള്ളവും ഐസും കൂടെ മിക്സ് ആക്കി മറ്റേത് പലകയ്ക്കകത്താണ് ഐസ് ചെയ്യുന്നത്. ഓ, അത് ശരി. പിന്നെ ഇതിന് ഐസ് റൂം ഇതാണ് കേട്ടോ. അതെ, ഇതിനകത്ത് ഇതിനകത്ത് എ സി ആണോ ഐസിന്റെ തണുപ്പാണോ? ഐസ് ഒരു 100 ബ്ലോക്ക് ഐസ് അടിക്കും. 100 ബ്ലോക്ക്, 200 ബ്ലോക്ക് ഐസ് അടിക്കും. അതിനകത്തുണ്ട് ഐസ് ഉണ്ട്, അടിച്ചിട്ടേക്കോ. ഈ ബോക്സ് ഇതിനകത്ത് മൊത്തം ഇതിനകത്ത് ഐസ് വെച്ചുള്ള വേറെ പരിപാടിയാണ്. എന്തായാലും കൊള്ളാം, സൂപ്പർ ആയിട്ട്. ഇത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഈ ബോട്ടിനാന്റെ അടിയിൽ എങ്ങനെയാണ് ഇവര് അന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുക. എത്ര ഗ്യാങ്ങി പിന്നെ നമ്മൾ തുറന്ന് കണ്ടിട്ട് തന്നെ ഉള്ളു ബാക്കി കാര്യം. അതെ, ഇവരെങ്ങനാണ് ഇതിനകത്ത് ഐസ് അടക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഈ ഐസ് എടുത്ത് പൊട്ടിച്ച് മീനാത്തിടുവോ? ഈ ഐസ് എടുത്ത് പൊട്ടിച്ചത് മീനാത്തിടുവോ? അപ്പൊ അങ്ങനല്ലേ. ഓക്കെ, എന്റെ പണി ഇതിനാ ഇത് തുറന്ന് നന്നായി കേട്ടോ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐസ് ഉണ്ടാക്കുന്നതിന്റെ, ബോട്ടിൽ ഐസ് അടിക്കുന്നതിന്റെ. ഓ, ശരി. അപ്പൊ ഈ ഐസൊക്കെ വാങ്ങിയിടുന്നായിരിക്കും അല്ലേ? ഒരു ഐസിന് 70 രൂപ ഒരു ബ്ലോക്കിന്. ഒരു ബ്ലോക്കിനോ? 70 രൂപയാണ് വില. ഫ്ളാറ്റിൽ നിന്ന് അവര് നേരെ ഇങ്ങനെ വരും ഐസ് ഒരു ഹോളി കൂടെ. അപ്പൊ ഇതിനകത്തോട് ഇതിനകത്ത് നമ്മള് പിടിച്ചടിച്ചടിച്ചടിച്ചു റൗണ്ട് അടിച്ചിടും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വിടിയിട്ടാ അടയ്ക്കും ഡോറും. അപ്പൊ ബാക്കിയെല്ലാം ഐസ് വീട് ഇവിടത്തെ മൊത്തം ഫുൾ ഫിൽ ആവും. അത് ശരി. അപ്പൊ ഇത് ഐസ് ഇതിനകത്ത് ഇടുന്ന തന്നെ ഒരു പണിയാണല്ലേ? അപ്പൊ മേളിൽ കൂടി ഇടും, അത് എന്നിട്ട് ഇവിടെ മാനുവലി നമ്മളിങ്ങനെ എല്ലാ അറകളിലും ഈ ഐസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. ഐസ് ഇട്ടിട്ട് ഐസ് അടിച്ചടിച്ച് പലകിട്ടിട്ടാണ് അടിച്ചിരിക്കും. അപ്പൊ അത്ര ഐസ് കേറും. അടിപൊളി. എന്തായാലും തുറന്നാ നന്നായി. എന്തായാലും സംഭവം ഈ ഫിഷ് ഇങ്ങനെ കിടക്കണ കിടപ്പുണ്ടോ? ഫ്രഷ് ഫിഷ്, ഫ്രഷ് മീനാണ്. ഫ്രഷ് മീൻ തൊട്ട് നോക്കാൻ കൈ നല്ല തണുപ്പായിരിക്കും അല്ലേ? കൈ നിന്ന് കത്തും എന്താ പൊലേ.
തണുപ്പോട്ടോ. അപ്പൊ ഈ ഒരു ബോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് എത്ര രൂപയുടെ മീൻ ഇതിനകത്തുനിന്ന് കിട്ടും? മീൻ അങ്ങനല്ല ചേട്ടാ, നമുക്ക് ചെലവുണ്ട് ബോട്ട് പോകുന്നതിന്. 2000-2500 ലിറ്റർ ഡീസൽ അടിക്കണം, ഐസ് എടുക്കണം, 7000-14000 രൂപ. ഓക്കെ, അപ്പൊ 2000 എണ്ണ 200 ഐസ് ബോട്ടിൽ ആളുകൾക്ക് ഡെയിലി 500 രൂപ ബാച്ച, 10 പേർ 5000 രൂപ ബാച്ച, 10 പേർക്കാവുമ്പോ അത്രേ ബാറ്റ കാശ്. പിന്നെ റേഷൻ ഫുഡ്. അപ്പൊ എങ്ങനെ വേണ്ടി ബോട്ട് 2 ലക്ഷം ചെലവ് വരും? 4 ദിവസം പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ എക്സ്ട്രാ കിട്ടുമല്ലോ ഈ 2 ലക്ഷം കഴിഞ്ഞ്, അതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നത്. അത് 3 ലക്ഷം രൂപ മൊത്തം കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ബാക്കിയുള്ള 1 ലക്ഷം മിച്ചം എന്ന് പറയും, മിച്ചക്കാശ്. 1 ലക്ഷം രൂപയെന്ന് ഒരു 54-55 രൂപയ്ക്ക് അടുത്ത് മുതലാളി, ബാക്കി തൊഴിലാളി. അങ്ങനെയാണ് പരിപാടി അല്ലേ? ഓ, അപ്പൊ തൊഴിലാളിക്ക് വേതനത്തിന് പുറമെ ഈ കിട്ടുന്ന മീനിന്റെ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ഷെയറും ഉണ്ട്. 500 അല്ലാതെ പിന്നെ ഷെയറും ഉണ്ട്. പല ബോട്ടി പല രീതിയാണ് ആണല്ലേ, ഉള്ളല്ലോ. അപ്പൊ തൊഴിലാളികൾക്ക് കൂടുതൽ മീനിനെ പിടിക്കാനും മറ്റോ ഒക്കെ ഒരു എന്തൂസിയാസം വരും. എനിക്കിപ്പോ 21 ഞാനിപ്പോ സൈക്കോളജി പഠിക്കുക. സൈക്കോളജി സെക്കൻഡ് ഇയർ. എവിടെ പഠിക്കുന്നത്? ഞാൻ കൊല്ലം SN കോളേജ്. പക്ഷെ ഞാന് 8ാം ക്ലാസ് തൊട്ട് ഇവിടെ ജോലിക്ക് വരുവായിരുന്നു. വേറെ കൂടെ ഈ ടീമിന്റെ കൂടെ തന്നെ. ഇതിൽ വെള്ളംകോരി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് ബോട്ടില്. നമുക്ക് മൊത്തം കിട്ടുന്നതിന്റെ 1% അപ്പൊ ഞാൻ വേലായുധം പോട്ടെന്ന് പറഞ്ഞ ബോട്ടില ജോലി ചെയ്യുന്നു. ആ പണി ഫസ്റ്റ് തുടക്കത്തിൽ കുഞ്ഞുനാളോട്ട്. അപ്പം ഇതിൽ കിട്ടുമ്പോ വെള്ളംകോര പരിപാടി 1%, 1 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ. രണ്ടുപേരുണ്ടെങ്കിൽ 1000 രൂപ. ഞാനും ആ ജോലി ചെയ്തോണ്ടിരുന്നു. ഇതേപോലെ മീൻ കോരി ഇടും. ഓ, നമ്മള് രാവിലെ വന്നിട്ട് കോരി ഇട്ടിട്ടാണ്. ഇത് രാവിലത്തെ പരിപാടി 8-9 ആകുമ്പോ പണി കഴിയും. ഓ ഓ ഓ, പക്ഷെ നല്ല വായിച്ച ഒരു പണി തന്നെയാണ്. ഇത് മൊത്തം നല്ല തണുപ്പിന്റെ ഇടയ്ക്ക് ജോലിയാണ്. ഈ മീൻ ഈ കളറ് കിടക്കുന്നത് ആക്ച്വലി മീനിന്റെ ചോരയാണ് കേട്ടോ. ആ ചോര ഇങ്ങനെ ഇതാവുന്നോണ്ടാണ് ഈ കളറ്. എവിടെ സ്കിഡ് കളപ്പുണ്ടല്ലേ. ഓ മൈ ഗോഡ്. യെസ്. ഇത് നീരാളി എന്ന് പറയും, കറക്റ്റ് നീരാളി. പലതരം ഉണ്ട് ഇതിനകത്ത് തന്നെ, പല മോഡല് പല ഐറ്റംസ് ഉണ്ട്. ഇത് മൊത്തം വള്ളിക്കൊടിയാണ്. ബാക്കി പെട്ടിക്കണ വേണ്ടോ? വലുതുണ്ടോ? ഇത് വൈറ്റ് സ്കിഡ്. വൈറ്റ് സ്കിഡ്. ഇത് വൈറ്റ് സ്കിഡാണ്. ഇതിന് നല്ല വില, 1 കിലോയ്ക്ക് 520 രൂപ, 550 രൂപ വില. ആണല്ലേ, അത് കാണിച്ചു. സാധനം കാണിച്ച് എക്സ്പോർട്ടിങ്ങിന് പോകുന്നതാണ്. പൊന്നാര മീൻ. പൊന്നാര മീൻ. പൊന്നാര മീനോ പറഞ്ഞാല്? ഇത് അടിപൊളി മീനാ, ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാ. ഇത് എന്ത് ചെയ്താലാ ടേസ്റ്റ് വരുന്നത്? കറി നല്ല അടിപൊളിയായിട്ട് കറി വെക്കണം. കറി വെക്കണം. ഇത് കിട്ടിയാൽ ബോട്ടുകാർ വിൽക്കത്തില്ല. വിൽക്കത്തില്ല, അതുകൊണ്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഈ ബോട്ടിന് ഇത്ര മണിയൊരു ഡീലായിരിക്കും കിട്ടിയതാണ്. അല്ല ചേട്ടാ, ഒരു പൊന്നാരയല്ലേ ഉള്ളൂ, ഇതായിരിക്കും കിട്ടിയത്. ഇത്ര ദിവസം പണിക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകും. ആ, ഇതാ വീട്ടിൽ കൊണ്ടുപോകും. ഇത് പ്രോൺസ്. ഏ പ്രോൺസ്? പ്രോൺസ്. ഇത് ലോബ്സ്റ്റർ. ലോബ്സ്റ്ററോ? അതെ. ഇത് പിന്നെ നമ്മുടെ ഓബി കൊഞ്ച്, ടൈഗർ പ്രോൺസ്. ടൈഗർ പ്രോൺസ് പോലെ സാധനം. ഇതാണ് റിയൽ ടൈഗർ പ്രോൺ. ഇതാണ്. ഓ, റിയൽ ടൈഗർ. പിന്നെ ഇത് ലോബ്സ്റ്റർ മോഡൽ ഉണ്ടോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് കഴിക്കുന്ന എന്നറിയോ? ചത്തിരിക്കോ? ഇത് സാധാ ഇങ്ങനെ ഇരിക്കും. ഓ, ഇത് ഹാടല്ലേ? ഹാട് പോയി. പിന്നെ ഇത് റാളെന്നൊക്കെ പറയുന്നത് നല്ല വിലയാണല്ലോ. കഴിച്ചിട്ടുണ്ട് ലോബ്സ്റ്റർ. അല്ലെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ലോബ്സ്റ്റേഴ്സ് അല്ലേ? അത് കുറെ ഉണ്ടല്ലേ. ടൈഗർ പ്രോൺസ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, പിന്നെ ചെറിയ ചെമ്മീന്റെ കണത്തി പെടുന്ന വേറെ കുറെ സാധനങ്ങളുണ്ട്. ഇത് കഴിക്കുന്നതെന്നറിയോ? നമ്മൾ ആദ്യം ഒളിച്ചത് ഇങ്ങനെ. ഓ, ഇതാണ് ഇതിന്റെ റിയൽ മീറ്റ്. ഓ, അത് ശരി, മനസ്സിലായി. ഇതാണ് റിയൽ മീറ്റ്. ഉള്ളല്ലോ, ഹെവി ടേസ്റ്റാ. ആ, അത് പ്രിപ്പർ ചെയ്ത് വറുത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അല്ലേ? ഇത് സാധാ രീതി കണവയാണ്. ഇത്രയും വലിപ്പമുള്ള ഇതൊരു 3 കിലോ വരും. 3 കിലോ വരും ഈ സാധനം. നല്ല വെയിറ്റാ. ഇത് പെട്ടിക്കണവ എന്ന് പറയും. കരിക്കണവ. നല്ല കരി. അപ്പൊ ഈ സാധനം നല്ല എക്സ്പോർട്ടിങ്ങിന് പോലെ, നല്ല വിലയാണ്. നല്ല എക്സ്പോർട്ടിങ്ങിന് പോകും.
കിലോ വയ്ക്കോ? അത് ശരി. ആ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചാകര ചാകര. അതൊക്കെ റേറാല്ലേ? ഓ റേർ സാധനങ്ങളും വേറെ ഉണ്ട്. ഇത് നമുക്ക് ഒരു ദിവസം മണിക്ക് ഒരു നാല് ദിവസം മണിക്ക് പോയി കഴിഞ്ഞാൽ രണ്ടു വട്ടം മൂന്ന് വട്ടം കിട്ടത്തുള്ളൂ മാക്സിമം. അപ്പൊ ഇതെല്ലാം ഈ വലയിൽ കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഒരു വലയിലായിരിക്കും ഇത്രയും മീൻ വരുന്നത്. അത് തിരിഞ്ഞെടുക്കണം തിരിച്ചെടുക്കണം. ആ ഇതിന്റെ പ്രത്യേകം പണിയുണ്ട്. നമ്മുടെ അപ്പുറത്തെ ബോട്ടിൽ മഴവില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഹൈ ഗ്രോസ് ഇട്ടിട്ടുണ്ട്, 30 lakhs ഇട്ടിട്ടുണ്ട് രണ്ട് ബോട്ടിലും കൂടെ. ആണല്ലേ ഈ മീൻ പിടിച്ചിട്ട്. ഇതിനകത്ത് ഈ മീൻ വലയിട്ട് കഴിഞ്ഞാൽ ഈ വലക്കകത്ത് ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് വല ഇങ്ങനെ കോരിയെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന മീനുകളല്ല പല തരത്തിലുള്ള മീനുകളായിരിക്കും. അതെല്ലാം കൂടെ സോർട്ട് ചെയ്ത് മാറ്റി മാറ്റി എടുക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. അപ്പൊ ശരിക്കും എടാ ഒരു ബോട്ടിൽ എത്ര പണിക്കാരുണ്ടാവും കടലിൽ പോകുമ്പോ ഇതുപോലെ ഒരു ബോട്ടില്? നമ്മുടെ ഇത് ആലപ്പുഴയാണ്, കൊല്ലം ആലപ്പുഴ ഏരിയാസ്. ഈ നമ്മുടെ ഇവിടുത്തെ ബോട്ട് നാല് ദിവസത്തെ പണിക്ക് പോകുന്നത് 10 പേര് മാക്സിമം, 10 പേര് 12 പേര്. പക്ഷെ തമിഴ് റീജിയൻസ് ഉണ്ട്, അവര് 17 പേര് 19 പേര് 20 പേര് പോകും അവരുടെ ബോട്ടില്. അവര് പോയിട്ട് 10 ദിവസം പണി ചെയ്യും. ഓ ശരി. അവര് ഭയങ്കര ഭയങ്കര ഒരടി, അത് ഒരു മാസമൊക്കെ കണക്കുവാൻ. ഓക്കെ പോയേക്കാം. അപ്പൊ വീണ്ടും ടാറ്റ കേട്ടോ, പോക്കോട്ടെ. വീഡിയോ കാണണേ, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ, സമയം കിട്ടുമ്പോ ചെയ്യണം, സമയം കിട്ടുമ്പോ വീഡിയോ കാണണം കേട്ടോ. ഓക്കെ. ഇതിന്റെ മേളിൽ നിന്ന് കേറല് ഇനി ഒരു പണിയാണ്, ഞാനിങ്ങനെ ചവിട്ടിക്കൂടി കേറണം. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. ഇത് ഓണറാണ് ചേട്ടനാണോ ബോട്ട്? താങ്ക് യു ചേട്ടൻ, നല്ല കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഈ ചേട്ടനെവിടെ ഈ ബോട്ട്? ചന്ദ്രൻ ചേട്ടൻ. ചന്ദ്രൻ ചേട്ടനാണ് ബോട്ട്. ജെനി ബോട്ടിന്റെ പേര് ജെനി. അത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ താഴെ ബോട്ടിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്ത് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇപ്പോഴും ഇങ്ങനെ മീൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറെ ഭായിമാർ നിന്നിട്ട് ഇവിടെ ലൈവായിട്ട് ഇവിടെ ബോട്ടിൽ നിന്നിട്ട് ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു, കായലിൽ നിന്ന് മീൻ എടുത്തോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ തക്കം പാർത്ത് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ കരുതി നടക്കുന്ന കൊക്കുകളും പരുന്തുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതൊരു ഒരു വ്യത്യസ്ത ഒരു ലൈഫാണ് കേട്ടോ, ഒരു വ്യത്യസ്ത ലൈഫ്, ഒരു വ്യത്യസ്ത അനുഭവം അതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ അത്യാവശ്യം നേരമൊക്കെ വിളിച്ചു വന്നു. ആരാ മോട്ടുബൈ? അതന്നെ മോട്ടുബൈ. ഇനി അവന്മാർക്ക് അത്ര പേരോട് പിടിച്ചിട്ട് 2-3 എണ്ണം മോട്ടുബൈ തകർത്തോണ്ടിരിക്കും. ഓ എന്ത് മീനാ? പൂരിയാ? ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ ഈ ബോട്ടിന് ഉള്ളിൽ കണ്ട ആ മീനുകളൊക്കെ ഇവിടെ വന്ന് ഈ ചേട്ടൻ ഇവിടെ നിന്ന് ഇതിങ്ങനെ കഴുകി കൊണ്ട് കഴുകി വൃത്തിയാക്കിയാണ് പുറത്തേക്ക് വിടുന്നത്. കഴുകോ കഴുകോ, ഞാൻ എടുത്തോണ്ടിരിക്കല്ലേ, ഷൂട്ട് ചേട്ടാ. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഇത്രയും ദൂരത്ത് പോകുമ്പോ ഇതിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്? GPS പരിപാടികളൊക്കെ ഇല്ല, എന്തൊക്കെയാ ഉള്ളത്? മൊബൈല് സാധാ മൊബൈൽ പോലെ നമ്മളെ നമ്മള് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേറ്റ്. അതെ സാധാ മൊബൈലിന്റെ ഒരു ഇത്. നമ്മള് അനിയൻ എന്നെ വിളിച്ചാൽ നമ്മള് മാത്രമേ കിട്ടത്തുള്ളൂ, കിട്ടത്തില്ല. ശരി. വയർലെസ്സിൽ എല്ലാരും കേൾക്കും തമ്മിൽ പറയുന്നത്, പ്രൈവസി ഇല്ല. അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടല്ലേ. ഇതിന്റെ ഗിയറും ഇതൊക്കെ പറഞ്ഞു തരും, ഒന്ന് പറഞ്ഞു കൊടുത്തന്നെ. ഇതാണോ ഗിയർ അല്ലേ? ഇത് ഗിയർ. ആക്സിലേറ്റർ? ഇതാണല്ലേ ആക്സിലേറ്റർ. ബ്രേക്ക് ഇതിന് ഹൈഡ്രോളിക് ആണ്. ഫ്രണ്ടിലോട്ട് പോകുമ്പോ ബ്രേക്ക് പിടിക്കണം, ബാക്ക് ഗിയർ ഇടണം, റിവേഴ്സ് ഇടണം. അങ്ങനെ ബ്രേക്ക് അല്ലാതെ ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ആണ്. ഹൈഡ്രോളിക് ഗിയർ പിന്നെ ഇതൊക്കെ അതിന്റെ കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഓരോരോ. 4000 ലിറ്റർ ഡീസല് ടാങ്ക് കപ്പാസിറ്റി ഉണ്ടോ? അതോ അടിച്ചോണ്ടിരിക്കും? ഓ അത് ശരി. ഈ ബോട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. നമ്മൾ മുമ്പേ കയറി കണ്ട ബോട്ടാണ് അത്, കണ്ടില്ലേ? നമ്മൾ താഴെ കയറി കണ്ട ബോട്ടാണത്. അപ്പൊ അതാണ് ഈ ഭാഗത്ത് ഏറ്റവും വലിയ ബോട്ട്, നമുക്ക് ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും വലിയ ബോട്ട്. നമ്മളിപ്പോ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കിച്ചൺ ഒക്കെ ഉണ്ടോ? ചോറ് വെക്കും രാവിലെ, ചോറ് കഞ്ഞി, കഞ്ഞി ആദ്യം. ഓ ഇവിടെ ഇപ്പൊ അത് നടക്കുക. കുറച്ച് കഴിയുമ്പോ നല്ല ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മീൻ എടുത്ത് കറി വെക്കാറല്ലേ. നെയ് മീൻ, എല്ലാ മീനും. ഇതിനകത്ത് അപ്പൊ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ? ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ? നമ്മുടെ ബാക്കിലെല്ലാം ഇതെല്ലാം ഇങ്ങനത്തെ സിസ്റ്റം ആണ് കേട്ടോ. ഇത് നല്ല ഇത് ഇത് എന്ത് റോപ്പാ? അതെ
സ്റ്റീൽ റോപ്പ് അല്ലേ? അപ്പൊ പൊട്ടത്തില്ല, പൊട്ടത്തില്ല, എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും പൊട്ടൂല അല്ലേ. ഓക്കെ ബൈ. താങ്ക്സ് ബൈ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ പറ? എനിക്ക് ആദ്യമായിട്ട് ജോലി എന്ന ബോട്ടായിരുന്നു. ആണല്ലേ? എനിക്ക് കുഞ്ഞുനാളിൽ ഞാൻ വന്നപ്പോ എനിക്ക് ആരും ജോലിയൊന്നും തന്നില്ലായിരുന്നു, കൊച്ചായോണ്ട്. അപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ വന്നപ്പോ ആദ്യം മീൻ കോരാൻ ഇറങ്ങിയ ബോട്ടാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു സ്രാങ്ക് വരും. ഓക്കെ ചേട്ടാ, പോകട്ടെ. ശരിയാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് മറ്റ് ബോട്ടുകളിൽ കയറി നമ്മള് തിരിച്ചു പോകുന്നത്. മീനൊക്കെ കിട്ടിയാ? മീനാണ്ട് അവര് കവർ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ണേല പറക്കാൻ ബെസ്റ്റ് ആണ്. അപ്പൊ ഉച്ചക്കത്തേക്കുള്ളതായല്ലേ? അടിപൊളി. അപ്പൊ ഞങ്ങള് ബോട്ടിൽ നിന്ന് ഇറങ്ങി, ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം നമുക്ക് വീണ്ടും ഇവിടെ ഇങ്ങനെ ബോട്ടിലെ മീനെല്ലാം തീരുന്നത് വരെ ഇവിടെ ഇങ്ങനെ കച്ചവടം നടക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. ഞങ്ങൾ രാവിലെ വന്നപ്പോ, അതായത് ഒരു 6 മണിയായപ്പോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കണ്ട തിരക്കൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ തിരക്ക് കുറഞ്ഞു. രാവിലെയാണ് ഇതിനകത്ത് ശരിക്കും കച്ചവടം നടക്കുന്നത്. നല്ല മീനുകൾ കിട്ടണമെങ്കിൽ രാവിലെ വരണം. അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അവസാനമാകുമ്പോഴത്തേക്കിനും ആ മീനുകളുടെ ക്വാളിറ്റി ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഹായ്, എന്താ പേര്? ഇവിടെ അടിപൊളി. ആർക്ക് സെറ്റ്? ഇവിടെ നിന്ന് ഭയങ്കര തിരക്കാണല്ലോ. നടന്നോണ്ടിരിക്കുകയാണ്. 150 രൂപയ്ക്ക് വിറ്റ മീൻ ഇവിടെ തൂക്കിക്കൊണ്ടിരിക്കുന്നു. എടാ, കൊക്കെ ലോറി പിടിച്ചു പോകുന്നു. കൊള്ളാം, എന്തോരം പരുന്ന കൊക്കോ അല്ലേ. കൊള്ളാം. എന്തായാലും വളരെ വ്യത്യസ്തമായ കുറച്ച് അനുഭവങ്ങളാണ് നമുക്കിവിടെ നമ്മുടെ അഴീക്കൽ ഹാർബറിൽ നിന്നും കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്, കാരണം രാവിലെ വന്ന ഇത്തരത്തിലുള്ള ഈ പരുന്നൊക്കെ നമ്മളെ കൊത്തിക്കൊണ്ട് പോവും. അതുപോലെ മരുന്നുകൾ, എന്തോരം മരുന്നുകളാന്ന് നോക്കി, എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ട് പോവാല്ലോ അല്ലേ. ആ ഒരു മൂഡിലിരിക്കാണ്. അപ്പൊ ഇനി എന്താ നമ്മുടെ പരിപാടി? വീട്ടിൽ പോയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഫിഷിങ്ങിന് പോകാം. പോകുന്നുണ്ടോ? ഫിഷിങ്ങിന് പോകുന്നുണ്ട് നമ്മള്. ചേട്ടനെ കൊണ്ട് കടലിൽ കളയാൻ എനിക്കൊരു ഐഡിയ ഉണ്ട്. നല്ല അമ്മ സന്ധ്യാമ ഉണ്ടാക്കുന്ന ഫുഡ് ആയിരിക്കണം. യെസ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ കടലിൽ നമ്മൾ പോകുന്നുണ്ട്. ഏത് വെള്ളത്തിലാണോ പോകുന്നത്? നമ്മള് ഞാൻ വാങ്ങിച്ചതാണ്. തീരെ ചെറിയ വെള്ളമല്ലല്ലോ അല്ലേ? അടിപൊളിയായിട്ട് ഇരുന്ന് പോയിട്ട് വരാം. സെറ്റപ്പ് വായിച്ചോണോ? അറിയത്തില്ല. അത് നോ പ്രോബ്ലം. നല്ല ഹൈ അടിപൊളിയായിട്ടുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും, പിന്നെ ഞാൻ ഒരു ലൈഫ് ഗാർഡിന്റെ സർവീസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കടലിൽ പോവാം. നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോ ദിവന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കടൽ എന്താ പറയാ വിശേഷങ്ങൾ, നല്ല കിടുക്കൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. കുറെ വ്യത്യസ്തമായ കാഴ്ചകൾ. പിന്നെ നീ മീൻ കച്ചവടം ഉണ്ടല്ലേ, മീൻ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവനെ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ ജീവിക്കാൻ പഠിച്ചവനാ. ഓക്കെ, അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.